നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. മഴക്കാലത്തെ കുട്ടികൾ വളരെ ആഹ്ലാദത്തോടെയാണ് വരവേൽക്കുന്നത്. എന്നാൽ ചില മാതാപിതാക്കൾക്കെങ്കിലും മഴക്കാലം രോഗങ്ങളുടെയും കാലമാണ്. മഴക്കാല രോഗങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണ് ഇന്നത്തെ ആരോഗ്യം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ എക്സ്പേർട്ടായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ സുനിൽ രാജാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബിലീവേഴ്സ് ചേർച്ച് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് ചൈൽഡ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായ മിസ് ലിജോ വർഗീസ് ആണ്. മാഡത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കുട്ടികളിൽ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? മഴക്കാലം അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയും ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സീസൺ തുടങ്ങുന്നത് തന്നെ കേരളത്താണ്. പക്ഷേ ഈ മഴക്കാലം വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങളുമായിട്ടാണ് ഈ ഒരു സീസൺ തുടങ്ങുന്നത് തന്നെ. അപ്പം ഈ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, മറ്റേ അന്തരീക്ഷത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു കണ്ടാമിനേഷൻ കാരണം പടരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ഈ കൊതുകുകൾ വന്ന് ഈ കൊതുകുകൾ പടർത്തുന്ന രോഗങ്ങൾ. ഈ മൂന്ന് ടൈപ്പിലുള്ള ട്രാൻസ്മിഷനാണ് ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് രോഗങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസ് ഏതാണെന്ന് വെച്ചാൽ സാധാരണ ജലദോഷം, ചുമ അതായിരിക്കും ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത്. അത് നമുക്കധികം പേടിക്കാനില്ലാത്ത ഒരു ടൈപ്പ് രോഗമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ മാരകമായിട്ടുള്ള പല രോഗങ്ങളും ഈ മഴക്കാലത്ത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഈ വെള്ളത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ്, വയറിളക്കം, മറ്റേ എലിപ്പനി, അല്ലാതെ ലെപ്റ്റോസ്പൈറോസിസ്, ടൈഫോയിഡ് മുതലായ പല രോഗങ്ങളും വെള്ളത്തിൽ കൂടെ പടരാം. അല്ലെങ്കിൽ മസ്കിറ്റോ വഴി അല്ലെങ്കിൽ കൊതുക് കടിയായിട്ട് വരുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുന്യ, അങ്ങനത്തെ പല രോഗങ്ങൾ, പിന്നെ അങ്ങനത്തെ കോമണായിട്ടുള്ള ഇൻഫെക്ഷൻസ് മറ്റ് പലതുണ്ട്. വളരെ സീരിയസ് ആയിട്ടില്ലാത്ത കുട്ടികൾക്ക് കാണാവുന്ന സ്കിൻ ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ മഴക്കാലത്തായിട്ട് അധികം കാണുന്ന രോഗങ്ങൾ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മഴക്കാലത്ത് രോഗങ്ങൾ ഉണ്ടാവുന്നത്? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോയ ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ, എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, സാധാരണയായി മഴക്കാലത്ത് കുട്ടികളിൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, ആ രോഗങ്ങളെപ്പറ്റിയും അതിന് ചെയ്യേണ്ട പ്രതിവിധികളെപ്പറ്റിയും ഒന്ന് വിശദീകരിച്ച് തരുമോ? നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപാട് മഴയത്തും വെള്ളത്തും ഒക്കെ കളിച്ച് വളർന്നവരെ, പക്ഷേ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഡെങ്കിപ്പനി, ചിക്കൻ കുഞ്ഞി അതുപോലത്തെ അസുഖങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു അസുഖം. ഇതൊക്കെ റീസെൻ്റായിട്ട് വളരെ കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ മഴക്കാലത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ചൂടും ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, അതായത് സമ്മർ സീസൺ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ പെട്ടെന്ന് മഴ വന്ന് നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ, നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ മറ്റേ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ, അതുകൂടെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും പെട്ടെന്ന് കുറയുക. അപ്പോൾ ഈ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ചെറിയ ഒരു സപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞമാതിരി ഈ വെള്ളത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ പലയിടത്തും നമ്മുടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ചെറിയ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുകയും ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഗാർബേജിനകത്തുള്ള ആ പല രീതിയിലുള്ള കീടാണുക്കൾ വരുന്നു അതിനകത്ത്. അതുകൂടാതെ നമ്മുടെ കുടിവെള്ളവും നമ്മുടെ ഈ ഒരു ഡ്രെയിനേജ് വെള്ളവും മലിനജലവും കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ, അതായത് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, അത് ഹെപ്പറ്റൈറ്റിസ്, കോളറ അതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഈ കൊതുകുകൾ മുട്ടയിട്ട് ഈ കൊതുകുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. അത് കാരണം ഈ കൊതുകുകൾ കടിച്ചിട്ട് വരുന്ന അസുഖവും വളരെ അധികമാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ ചെളിവെള്ളത്തിലൊക്കെ ഒരുപാട് കിടന്ന് കളിക്കുക, പിന്നെ ഈ കളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് വസ്ത്രം മാറാതെ, കുളിക്കാതെ വസ്ത്രം മാറാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഈ രോഗം പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈ സീസൺ ആകുമ്പോഴത്തേക്കും ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബാക്ടീരിയ, വൈറസ്, അതിനൊക്കെ ഒരു സർവൈവൽ ടൈം ഈ എൻവയോൺമെൻറ്റിൽ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇവർക്കും ഈ അന്തരീക്ഷത്തിൽ കുറച്ച് ഏറെ നാൾ
കൂടുതൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അത് കാരണം ഇവ വരണമുള്ള ഒരു രോഗം കൂടി വരാനുള്ള സാധ്യതയും അധികമാണ്. മഴ നനയുമ്പോൾ കുട്ടികൾക്ക് പനി വരുന്നെന്ന് ഒരു തെറ്റിദ്ധാരണ, അത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ടോ എന്ന് വെച്ചാൽ, അത് നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്നത് ഈ റെയിൻ വാട്ടറാണ് ഈ പ്യുറസ്റ്റ് ഫോം ഓഫ് വാട്ടർ എന്നുള്ളതാണ്. പക്ഷെ അത് ഈ മഴ അങ്ങ് ആകാശത്ത് തുടങ്ങുമ്പോൾ അത് പ്യുവർ തന്നെയാണ്. പക്ഷെ അത് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള സകല ടോക്സിക് ഗ്യാസസും പൊടിയും എല്ലാം കൂടെയായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വൈറസ് ബാക്ടീരിയ എല്ലാം കൂടെയായിട്ടായി വരുന്നത്. അപ്പോൾ ഈ മഴ നനയുന്നത് കൊണ്ട് മാത്രമല്ല ഈ അസുഖം വരുന്നത്, ഈ മഴ വെള്ളത്തിലുള്ള ഈ ബാക്കി കീടാണുക്കൾ അത് ഈ ശരീരത്തിൽ വന്നു, അത് നമ്മൾ ശരിക്കും കഴുകി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കാരണമുള്ള രോഗം വരാം. അല്ലാതെ മഴ നനഞ്ഞത് കൊണ്ട് മാത്രം ആവണമെന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുമാതിരി കുട്ടി ഇങ്ങനെ പെട്ടെന്ന് തണുക്കുക, ഒരു വെള്ളം പെട്ടെന്ന് തോർത്തി കളയാതിരിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അസുഖം പിടിപെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെങ്കി, മലേറിയ മുതലായ മാരക രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണുന്നു ഡോക്ടർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി വരുന്നത്? ഈ ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുന്യ ഈ ഇതൊക്കെ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളാണ്. ഇവ പടരുന്നത് കൊതുക് കടി കാരണമാണ്. പ്രത്യേകിച്ച് അനോഫിലിസ് അല്ലെങ്കിൽ ഈഡിസ് മസ്കിറ്റോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ അനോഫിലിസ് മസ്കിറ്റോ അധികം ഇല്ലാത്ത കാരണം നമുക്ക് ഈ മലേറിയ ഏറെക്കുറെ കുറവ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ എല്ലാ മഴക്കാലത്തും ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുന്യ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വളരെ റാമ്പൻ്റായിട്ട് കാണുന്നു. കാരണം ഇത് വരുന്നത് ഈ ഈഡിസ് മസ്കിറ്റോ എന്ന് പറയുന്ന ഒരു മസ്കിറ്റോ കടിക്കുന്നതുകൊണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇത് മഴക്കാലത്ത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ മസ്കിറ്റോസിൻ്റെ ബ്രീഡിങ് സീസൺ, അതായത് മുട്ടയിടുന്ന ആ ഒരു സീസൺ ഈ സമയത്താണ്. കാരണം മുട്ടയിട്ട് അത് വിരിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലെങ്കിലും വാട്ടർ കളക്ഷൻ വേണം. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മുട്ട, ഇപ്പം ഇങ്ങനത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ കൊതുക് മുട്ടയിട്ട് അത് വിരിഞ്ഞ് കൊതുകിൻ്റെ എണ്ണം കൂടുന്തോറും ഈ കൊതുക് കടിക്കുന്ന ആൾക്ക് ഈ വൈറസ്, ഡെങ്കിയുടെ അല്ലെങ്കിൽ ചിക്കൻ ഗുന്നിയുടെ വൈറസ് അല്ലെങ്കിൽ ഈ മലേറിയയുടെ പാരസൈറ്റ് ഉണ്ടെങ്കിൽ കൊതുകിനകത്ത് കയറി അത് മറ്റൊരാളെ കടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ കൊതുകിൻ്റെ ബ്രീഡിങ് കൂടുതലായത് കാരണം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ മഴക്കാലത്ത് അധികമാവാനുള്ള സാഹചര്യം കൂടുതലാണ്. ഡെങ്കി, മലേറിയ മുതിർന്നവരെ പോലെ കുട്ടികളിലും സാധാരണമാണോ? അതുപോലെ തന്നെ വന്നാൽ കുട്ടികൾക്കും അതുപോലെ അപകടകരമാണോ? കുട്ടികൾക്ക് കൂടുതൽ സാധാരണമാണെന്ന് പറയാം മുതിർന്നവരെക്കാളും. പ്രത്യേകിച്ച് ഡെങ്കി പോലത്തെ ഇൻഫെക്ഷൻസ് കുട്ടികൾക്ക് വരുമ്പോൾ മുതിർന്നവരെക്കാളും വളരെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസും കോംപ്ലിക്കേഷൻസും വളരെ കൂടുതലാണ്. മലേറിയ, ചിക്കൻ ഗുനിയായും ചിക്കൻ ഗുനിയും ഡെങ്കി സാധാരണ കാണാറുമുണ്ടോ ഡോക്ടറുടെ അനുഭവത്തിൽ? ഡെങ്കിയും ചിക്കൻ ഗുനിയായും വളരെ വളരെ അധികം കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മുടെ ആശുപത്രികളിൽ ഈ പനി പിടിച്ച് വരുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സസ്പെക്ട് ചെയ്യുന്നത് ഡെങ്കിപ്പനി തന്നെയാണ് ആ ഒരു സീസണിൽ. അപ്പം കുട്ടികൾ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. നമ്മളുടെ ചുറ്റുപാടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത് പടരുന്നതെന്ന് പറഞ്ഞപ്പോൾ, എന്താണ് ഇത് തടയാനായിട്ട് ചുറ്റുപാടുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡെങ്കി, ചിക്കൻ ഗുനിയ തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കാൻ? ഈ നേരത്തെ പറഞ്ഞതുമാതിരി ഈ കൊതുക് കടി കാരണമാണ് ഇങ്ങനത്തെ ഈ ഡെങ്കി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ, മലേറിയ ഈ മൂന്ന് അസുഖങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് തടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറസിനെ നശിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും എളുപ്പം ഈ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ വെക്ടർ, അതായത് ഈ മസ്കിറ്റോ, ഇതിനെ നമ്മൾ തടയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പം നമുക്ക് എപ്പോഴും ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. ഗവൺമെൻറ് നമ്മൾ ഗാർബേജ് ക്ലിയർ ചെയ്യുന്നില്ല, മലിന ജലം എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നു. പക്ഷേ ഈ ഈഡിസ് മസ്കിറ്റോ, അതായത് ഈ ഡെങ്കിപ്പനി പടർത്തുന്ന മസ്കിറ്റോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറക്കാനുള്ള റേഞ്ച് വളരെ കുറവാണ്. ഒരു മസ്കിറ്റോയ്ക്ക് മാക്സിമം ഒരു 400 അല്ലെങ്കിൽ 500 മീറ്ററേ പറക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് ഒരു റോഡിൽ നിന്നൊരു മസ്കിറ്റോ വന്നിട്ട് നമ്മൾ കടിക്കാനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ റോഡിൽ ഇപ്പം ചവറ് കിടപ്പുണ്ട്, അവിടെ നിന്ന് മസ്കിറ്റോ വളർന്നു വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കടിക്കത്തില്ല. നമ്മുടെ വീട്ടിന് ചുറ്റുവട്ടം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലായിരിക്കും ഇങ്ങനത്തെ കൊതുക് കാരണമുള്ള കടി നമുക്ക് കൂടുതൽ കിട്ടാനും ഇങ്ങനത്തെ അസുഖങ്ങൾ കിട്ടാനുമുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസ്കിറ്റോസിന് മുട്ടയിടാനും അത് മുട്ട വിരിയാതിരിക്കാനും ഉള്ള സാഹചര്യം
നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. വീടിനുള്ളിൽ എവിടെയാണ് ഈ കൊതുക്? വീടിനുള്ളിൽ പല സ്ഥലത്ത്, നമ്മൾ ശ്രദ്ധിക്കാത്ത പല സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. പക്ഷേ എപ്പോഴും വീട്ടിനകത്ത്, പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങൾ അർബൻ ഏരിയാസിൽ കാണുന്ന അസുഖങ്ങൾ കൂടുതലും ആദ്യം തന്നെ വന്നത് ഒരു മേജർ എപ്പിഡമിക് ആയിട്ട് ഡൽഹിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പം വീട്ടിനകത്ത് ഇപ്പം നമ്മൾ വെക്കുന്ന മറ്റേ ചെറിയ ഫ്ലവർ വേസ്, അതിനകത്തുള്ള വെള്ളം, ഈ മറ്റേ ഫ്ലവർ പോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന സോസർ, അതുപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള ട്രേയിലുള്ള വെള്ളം, അതുപോലെ എ സി യൂസ് ചെയ്യുന്ന വീടുകളാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ട്രേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ വീട്ടിന് ചുറ്റും എവിടെയെങ്കിലും ചെറിയ ചിരട്ട, ചെറിയ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന കപ്പ്, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതുപോലത്തെ ചെറിയ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത വസ്തുക്കളിലാണ്, ചെറിയ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് ഈ ഈഡിസ് മസ്കിറ്റോ മുട്ടയിട്ട് വളരുന്നത്. അപ്പോൾ ഇത് 7 ദിവസം മതി അതിന് മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് വരാനായിട്ട്. അപ്പം നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലവർ വേസ് മുഴുവനായിട്ട് എടുത്ത് കളയണമെന്നുള്ളതല്ല, അതിനകത്ത് നമ്മൾ വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വെള്ളം എടുത്ത് മാറ്റുക. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് മുട്ടയുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതിൻ്റെ കൂട്ടത്തിൽ നശിച്ചു പോകും. അതിനുവേണ്ടി വീട്ടിന് പരിസരം വളരെ വൃത്തിയാക്കി വെക്കുക, മലിനജലം കെട്ടി വെക്കുകയായിരിക്കുക. പിന്നെ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് റബ്ബർ കൃഷി. അപ്പോൾ ഈ റബ്ബർ കൃഷി ഉള്ളപ്പം അതിലും നമ്മുടെ മറ്റേ റബ്ബർ പാല് കളക്ട് ചെയ്യാനായിട്ട് ചിരട്ടയാണ് വെക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ ചിരട്ടയിലും ഈ വെള്ളം കെട്ടി നിന്നിട്ട് ഡെഫിനറ്റ്ലി അതിനകത്ത് ഈ മുട്ട വരും. അപ്പം അതിനകത്ത് ഈ മഴക്കാലത്ത് നമ്മൾ മറ്റേ ആ ഒരു പാല് കളക്ട് ചെയ്യുന്ന സമയമല്ല എന്നുണ്ടെങ്കിൽ ചിരട്ട കമത്തി വെക്കുക. ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡെങ്കിപ്പനി പോലത്തെ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വയറിളക്കം, ഛർദി മുതലായ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലാണല്ലോ. അതും മഴക്കാലവും തമ്മിൽ എന്താണ് ബന്ധം? നേരത്തെ പറഞ്ഞതുമാതിരി ഈ വെള്ളത്തിൽ കൂടെ പടരുന്ന പല അസുഖങ്ങളുണ്ട് ഈ മഴക്കാലത്ത്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് വയറിളക്കം, ഛർദി. അത് അതിൻ്റെ കൂട്ടത്തിൽ മാരകമായുള്ള ഇൻഫെക്ഷൻസും ഉണ്ട്. അതായത് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, പിന്നെ അത് കൂടാതെ മറ്റേ എലിപ്പനി, ലെപ്റ്റോസ്പൈറോസ്, ഇതുപോലത്തെ അസുഖങ്ങളാണ് ഈ വെള്ളത്തിൽ കൂടെ പടരുന്നത്. അപ്പം മഴക്കാലത്താകുമ്പോൾ നമ്മൾ പറയാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എവിടെ നോക്കിയാലും വെള്ളം കെട്ടിക്കിടക്കുക. അപ്പോൾ അതിനകത്ത് ആ ഒരു ടെമ്പറേച്ചറിൽ ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസിന് വളരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഈ വയറിളക്കം, ഛർദി മുതലായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ വയറിളക്കം അസുഖം ഉണ്ടാകുന്നതിൽ 50% കൂടുതലും വരുന്നത് റോട്ടാ വൈറസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ റോട്ടാ വൈറസ് കാരണമുള്ള ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ അത് ഈ വെള്ളത്തിൽ നമ്മൾ ശരിയായിട്ട് ചൂടാക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു അസുഖം കുട്ടിക്ക് പിടിപെടാം. അതിനേക്കാളും നമുക്ക് ഏറ്റവും പേടിയുള്ളത് ഈ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം, മാരകമായ കരൾ രോഗം ഉണ്ടാക്കാവുന്ന ഒരു അസുഖമാണ്. അതും നമ്മൾ തിളപ്പിക്കാതെ, നേരായിട്ടുള്ള രീതിയിൽ തിളപ്പിക്കാതെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ എലിപ്പനി, അത് വരുന്നത് എലിപ്പനി എന്ന് പറയാൻ തന്നെ കാരണം ഈ ഒരു ലെപ്റ്റോസ്പൈറ ഉണ്ടാക്കുന്ന ഓർഗാനിസം ഈ ഒരു എലിയുടെ മൂത്രത്തിൽ കൂടെയാണ് പുറത്തു വരുന്നത്. അപ്പം ഇത് സാധാരണ കാണുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. നമ്മുടെ വീട്ടിനകത്ത് നേരത്തെ പറഞ്ഞ കൊതുക് വരുന്നത് പോലത്തെ അല്ല, ഈ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ ചെറിയ തോട് അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ ലെപ്റ്റോസ്പൈറ അണു കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെരുപ്പ് ധരിക്കാതെ ഈ രീതിയിലുള്ള വെള്ളത്തിൽ കൂടെ നടക്കുക. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിക്കളിക്കുക. ചാടിക്കളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ശരിക്ക് കാല് കഴുകാതിരിക്കുക. പ്രത്യേകിച്ച് കാലിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അണുവിന് അകത്ത് കയറാനും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുമുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ പല സാഹചര്യങ്ങൾ ഈ ഒരു സീസണിലുള്ളതുകൊണ്ട് ഈ വയറിളക്കം, ഛർദിൽ, ലെപ്റ്റോസ്പൈറോസിസ് മുതലായ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണും. പനി സർവ്വസാധാരണമാണല്ലോ, എപ്പോഴാണ് ഈ പനി അപകടകരമാകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഈ പനി ഉള്ള കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്? ഈ പനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. അപ്പം എപ്പോഴും ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഈ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രോബ്ലം കുട്ടിക്ക് കടുത്ത പനി എന്നുള്ളതാണ്. അപ്പം ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പനിയല്ല, എന്തുകൊണ്ടാണ് ഈ പനി വരുന്നതെന്നുള്ളതാണ് ഡോക്ടറിൻ്റെ മെയിൻ കൺസേൺ.
അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും പനി കോമൺ ആയിട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. വയറിളക്കമായാലും ഛർദിലായാലും ഹെപ്പറ്റൈറ്റിസ് എ ആയാലും മലേറിയ ആയാലും ഡെങ്കിപ്പനി ആയാലും ചിക്കൻ ഗുന്നി ആയാലും എല്ലാത്തിലും പനി തന്നെയാണ് രോഗലക്ഷണം. അപ്പോൾ സാധാരണ ഒരു ജലദോഷപ്പനിയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വന്ന് അതിൻ്റെ കൂട്ടത്തിലൊരു മൂക്കലിപ്പ് ചെറിയ ചുമ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പനി കുറയും. അപ്പോൾ അങ്ങനത്തെ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കാനുള്ളതല്ല. പക്ഷേ പനിയുടെ കൂടെ കാണുന്ന മറ്റ് രോഗലക്ഷണങ്ങൾ ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഡെങ്കിപ്പനി ഏറ്റവും കോമൺ ആയിട്ട് വരാൻ സാധ്യത ഉള്ളൊരു സീസൺ ആയതുകൊണ്ട് പനിയെ പറയുക. ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കടുത്ത പനിയായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ക്ഷീണം, ശരീരവേദന, പ്രത്യേകിച്ച് കണ്ണിൻ്റെ പുറകുവശത്തുള്ള വേദന, കണ്ണിൻ്റെ പുറകിലെ വേദന വരിക, തലവേദന, പിന്നെ അത് കൂട്ടത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ ശരീരത്തിൽ ഇങ്ങനെ റാഷസ് പോലെ, ഈ ചുമന്ന് തടിച്ചല്ല അല്ല ചുമന്ന് ചെറിയ മണ്ണൻ പോലത്തെ ലീഷൻസ്, പാടുകൾ കാണുക. അപ്പോൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അലേർട്ട് ആവണം. ഇതൊരു ഡെങ്കിപ്പനിയുടെ തുടക്കമാണോ? ചിക്കൻ ഗുന്നിയയിലും ഇതേപോലത്തെ രോഗലക്ഷണങ്ങൾ കാണാം. ഡെങ്കിപ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി രണ്ട് സമയത്തായിട്ട് വരാം. ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം പനി വരും, ഇടയ്ക്ക് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം തീർത്തും പനി ഇല്ലാതിരിക്കാം. വീണ്ടും ഒരു ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും പനിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ പനിക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വറിയിങ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അതുകൂടാതെ ഇപ്പോൾ ടൈഫോയിഡ് പോലത്തെ ഒരു അസുഖമാണെങ്കിൽ ഓരോ ദിവസം നോക്കുമ്പോഴും നമുക്ക് പനി കൂടിക്കൂടി വരും. നേരത്തെ പറഞ്ഞമാതിരി ചെറിയൊരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ജലദോഷപ്പനിയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പനി കുറഞ്ഞു വരും. ടൈഫോയിഡ് പോലത്തെ പനിയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം പനി ഉണ്ടാവും, ഒരു മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നേരത്തെ ഉള്ളതിനേക്കാളും ഇച്ചിരി കൂടും. ഒരു ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഒക്കെ വരും, നേരത്തെ ഉള്ളതിനും കുറച്ച് കൂടെ കൂടും. അതായത് നമ്മൾ പറയുന്ന ഒരു സ്റ്റെപ്പ് ലാഡർ അല്ല, ഈ ഏണിപ്പടി കയറി പോകുന്നതുപോലെ പനി ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും കൂടിക്കൂടി വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പനിയാണെങ്കിൽ നമ്മൾ ടൈഫോയിഡിനെ കുറിച്ച് ചിന്തിക്കണം. അതുകൂടാതെ ഈ മലേറിയ ആണെങ്കിൽ ഒരു ദിവസം നല്ല കടുത്ത പനി കാണും, പനിയുടെ കൂടെ നല്ല വിറയൽ, കുളിര് തോന്നുക, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചിലപ്പോൾ പനി കാണില്ല, മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന അതേ സമയത്ത് വീണ്ടും ഇതേ ലക്ഷണങ്ങൾ കാണുക, ഇങ്ങനത്തെ പല പാറ്റേൺസിൽ പനി വരാം. അതിൻ്റെ കൂട്ടത്തിൽ പനിയുടെ കൂടെ ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നത് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ ലെവൽ കുറഞ്ഞിട്ട് ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് വരികയാണെങ്കിൽ ഇപ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴത്തേക്കും മോണയിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ഈ ബ്ലീഡിങ് വന്നിട്ട് ചെറിയ നീലിപ്പ് അല്ലെങ്കിൽ ചെറിയ കുത്തുകുത്ത് പോലത്തെ ചുമന്ന പാടുകൾ കാണുക. അപ്പോൾ ഈ പനിയുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഏർജൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാണ്. മൺസൂൺ രോഗങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രതിരോധ വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണോ? അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെപ്പോഴും വാക്സിൻ എടുക്കുന്നത് ഒരു അസുഖം വരാതിരിക്കാന്. അപ്പോൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഇപ്പം ഡെഫിനറ്റ്ലി അസുഖം വരാതിരിക്കാൻ അത് ആവശ്യം തന്നെയാണ്. പക്ഷേ അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പല രീതിയിലുള്ള വാക്സിൻസ് ഇപ്പം നമ്മൾ റുട്ടീനായിട്ട് കൊടുക്കുന്ന വാക്സിൻസ് തന്നെ, അതായത് എല്ലാ കുട്ടികൾക്കും നമുക്ക് ഗവൺമെൻറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വാക്സിൻ, അതായത് DPT, അതുപോലെ തന്നെ പോളിയോ വാക്സിൻ. അപ്പോൾ ഈ പറയുന്നമാതിരി ഈ ഡിഫ്തീരിയ, ഈ വില്ലൻ ചുമ, ഈ മണ്ണൻ, ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ മൺസൂൺ സീസണിൽ കൂടാവുന്ന അസുഖങ്ങൾ തന്നെയാണ്. അപ്പം ഇവയ്ക്കൊക്കെ നമ്മൾ കുട്ടി ജനിക്കുന്ന സമയം തൊട്ടേ ഇങ്ങനെ വാക്സിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രത്യേകിച്ചുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കൂടി വരുന്നില്ല. പക്ഷേ നമ്മളിപ്പം എടുത്തു പറഞ്ഞ ചില അസുഖങ്ങൾ, അതായത് നമ്മുടെ ഈ ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലത്തെ അസുഖങ്ങൾക്ക് നേരത്തെ വാക്സിൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം വളരെ കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അതായത് ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ആണെങ്കിൽ ഒരു വയസ്സിന് ശേഷം കൊടുക്കാവുന്ന വാക്സിൻ ഉണ്ട്. ഒരു വയസ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും, മുതിർന്നവർക്ക് വേണമെങ്കിലും എടുക്കാം. രണ്ട് ഡോസാണ്, ഒരിക്കൽ എടുത്തിട്ട് രണ്ടാമത്തെ ഡോസ് ആറ് മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കുക. അതുപോലെ തന്നെ ടൈഫോയിഡിനുള്ള വാക്സിൻ ആണെങ്കിൽ അത് അവൈലബിളാണ്. അത് രണ്ട് വയസ്സിന് ശേഷമുള്ള ഏത് കുട്ടിക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും എടുക്കാം. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ എടുത്തു എന്ന് വെച്ചിട്ട് അത് പൂർണ്ണമായിട്ടും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം എവറി 3 ഇയേഴ്സ് അതിനൊരു ബൂസ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം, മുതിർന്നവരായാൽ പോലും. അപ്പോൾ അതിന് നമുക്ക് വാക്സിൻ ഉണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറലൊക്കെ ഉണ്ടാക്കുന്നതിൽ 50% കൂടുതൽ ഉണ്ടാക്കുന്നത് റോട്ടാവൈറസ് ആണ്. അപ്പോൾ അതിനുള്ള വാക്സിനും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ റോട്ടാവൈറസ് നമുക്കൊരിക്കലും ഒരു മുതിർന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരു വളർന്ന കുട്ടിക്കോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 3.5 മാസത്തിന് മുമ്പേ കൊടുത്ത് തുടങ്ങണം. അത് ആദ്യത്തെ ഡോസ് 3.5 മാസത്തിന് മുമ്പ് കൊടുത്ത് തുടങ്ങണം. മൂന്നാമത്തെ ഡോസ് 8 മാസത്തിനകത്ത് കൊടുത്ത് തീർത്തിരിക്കണം. അതിനുശേഷം നമുക്ക് റോട്ടാവൈറസിൻ്റെ വാക്സിൻ കൊടുക്കാൻ കഴിയില്ല.
അപ്പൊ ഈ മൂന്ന് വാക്സിൻസ് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കോമൺ ആയിട്ട് പല ആശുപത്രികളിലും അവൈലബിളാണ്. ഇത് കൂടാതെ കോളറായിക്കുള്ള വാക്സിൻ ഉണ്ട്, പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു സീസൺ വരുമ്പോഴത്തേക്കും തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ, കാരണം ജലദോഷം ചുമ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിനെതിരെയുള്ള വാക്സിൻ അവിടെ റുട്ടീനായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഇതിലെന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് അധികമായിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. ആർക്കാണ് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ളത് ഇൻഫ്ലുവൻസ വാക്സിൻ വേണ്ടത്? പ്രത്യേകിച്ച് ഇപ്പം മുതിർന്നവരാണെങ്കിൽ ഡയബറ്റീസ് അതുപോലത്തെ രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇപ്പം ആസ്മ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിരോധ ശക്തി കുറവുള്ള ചില ടൈപ്പിലുള്ള കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള രോഗികൾ ഇവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അസുഖം വരാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടാനും ഉള്ള പോസിബിലിറ്റി വളരെ അധികമാണ്. അപ്പോൾ അത് കാരണം അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഇതിനുള്ള ഈ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനത്തെ വാക്സിൻസ് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം. അതുകൂടാതെ ഈ മലേറിയ ഡെങ്കി പോലെ വൈറസ് അസുഖങ്ങൾക്കെതിരെ വാക്സിൻസ് പലതും ഇപ്പോൾ റിസർച്ച് സ്റ്റേജിലാണ്. ഡെങ്കിക്കൊക്കെ ചെറിയ വാക്സിൻസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് ഇതുവരെ ഒരു പ്രായോഗികമാണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അത് കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. കുട്ടികളിൽ മഴക്കാലത്ത് പനി, തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയ രോഗങ്ങൾ വളരെ സാധാരണമാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇതിനെതിരെ ഈ രോഗങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുമോ? പലതുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുട്ടികൾ മഴയത്ത് കളിക്കുന്നത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു പ്രിവിലേജ് അവരുടെ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. അവർക്ക് കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം. പക്ഷേ അത് തിരിച്ച് കളിച്ചിട്ട് തിരിച്ച് വന്ന ഉടൻ അവരെ ശരിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ തോർത്തിയെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉടനെ തന്നെ കുളിപ്പിക്കുക, ഈ നനഞ്ഞ വസ്ത്രങ്ങൾ അധികം നേരം ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജലദോഷം ചുമ മുതലായ ചെറിയ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം ഒരു മിനിറ്റെങ്കിലും തിളക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിനുണ്ടാകുന്ന ഈ അസുഖങ്ങളുണ്ടാകുന്ന പല മെജോറിറ്റി ഓഫ് വൈറസസും ബാക്ടീരിയയും നശിച്ചു പോകും. അപ്പോൾ ഒരു മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച, ഐഡിയലി ഒരു 5 മിനിറ്റെങ്കിലും തിളച്ച വെള്ളമേ, തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കുക, അല്ലാതെ അധികം തണുത്ത വെള്ളം ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മൾ വെള്ളത്തിൽ മാത്രമല്ല ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ലീഫി വെജിറ്റബിൾസ് അതിനകത്തും ഈ പറയുന്ന പല രീതിയിലുള്ള കീടാണുക്കളും ഉണ്ടാവാം. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും നല്ല ടാപ്പ് വാട്ടർ തുറന്ന് അതിനകത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഈ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മറ്റേ ലീഫി വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ നന്നായിട്ട് കുക്ക്ഡായിട്ടുള്ള ഫുഡ്സ് മാത്രം യൂസ് ചെയ്യുക, അതായത് ഈ തണുത്തിരിക്കുന്ന സാലഡ്സ് അങ്ങനത്തെ ഫുഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ കഴിയുന്നതും വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം, അതും ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. കാരണം പുറത്ത് കുട്ടികളെ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സ്ഥലത്തുള്ള ഹൈജീനിക് കണ്ടീഷൻസ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരുറപ്പില്ല. അപ്പം അങ്ങനെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പോവുകയാണെങ്കിൽ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, സാലഡ്സ് അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം അല്ലെങ്കിൽ തണുത്ത ഈ ഐസിട്ട ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ചൂടുള്ള ഭക്ഷണം മാത്രം പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഉപയോഗിക്കുക. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി ഈ കൊതുകിന് വളരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, മസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ്. അത് നമുക്ക് വീട്ടിനകത്തും വീട്ടിൻ്റെ പരിസരത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അപ്പോൾ അതുകൂടാതെ കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ ചില കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ മാതിരി കളിച്ചിട്ട് വെള്ളം നനഞ്ഞ് വരികയാണെങ്കിൽ ഉടനെ തന്നെ ആ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സീസണിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലും കൈയും കാലും നീളമുള്ള ഉടുപ്പുകൾ അണിയിക്കുക. രാത്രി ആയാലും പകലായാലും, കാരണം പകല് പറയാൻ കാരണം ഈ ഈഡിസ് മസ്കിറ്റോ, അതായത് നമ്മുടെ മറ്റേ ഡെങ്കിപ്പനി പടർത്തുന്ന മസ്കിറ്റോ കൂടുതലും നമ്മളെ കടിക്കുന്നത് പകലും കൂടിയാണ്. ഈ രാത്രി മാത്രമാണ് നമ്മളെപ്പോഴും മസ്കിറ്റോയ്ക്ക് കോയിൽ വെക്കുകയും ജനലടച്ചിരിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഈ കൊതുക് നമ്മളെ കൂടുതലും കടിക്കുന്നത് പകലിലായിരിക്കും. അപ്പോൾ പകലായാലും കുട്ടികൾ വീട്ടിനകത്തായാലും പുറത്ത് നടക്കുമ്പോഴും കൂടുതലും കൈയും കാലും നീളമുള്ള വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുക. അതും കൂടുതൽ ചില പഠനങ്ങളൊക്കെ പറയുന്നത് കൂടുതലും ലൈറ്റ് കളേഡിലുള്ള ഡ്രസ്സ് ഇടുക. കാരണം ഡാർക്ക് കളേഡ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ
ഈ ഒരു കൊതുകിനെ അത് അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഉള്ള ക്ലോത്തിങ്ങിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തുണി വെച്ചിങ്ങനെ പൊതിഞ്ഞ് കുട്ടിയെ വെക്കരുത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണം കുട്ടി വേർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പലതരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് അതൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റേ ലൈറ്റായിട്ടുള്ള ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മറ്റേ പോളിയസ്റ്റർ പോലത്തെ സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേർപ്പ് അബ്സോർബ് ചെയ്യാതെ ഈ പറഞ്ഞ നേരത്തെ സ്കിൻ ഇൻഫെക്ഷൻസ് വരാനും ആ ഒരു ബോഡി ടെമ്പറേച്ചറിലൊരു വേരിയേഷൻ വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഉപയോഗിക്കുന്ന ഷൂസ്. നേരത്തെ പറഞ്ഞ മാതിരി പല അസുഖങ്ങളും ഈ നമ്മുടെ മറ്റേ ചെളിവെള്ളത്തിൽ നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഷൂസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ കൂടുതലും ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റേ തുണിയിലുള്ള ഷൂസ് അല്ല, ലെതറും അല്ല, അല്ലാതെ മറ്റേ ഈ ക്യാൻവസ് പോലത്തെ ഷൂസ് അല്ലെങ്കിൽ മറ്റേ ഒരു റബ്ബർ ഷൂസ്, അതായത് കാല് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസ് കവർ ചെയ്യണം. പക്ഷെ അധികം ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വിരലുകളുടെ ഇടയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഷൂസ് ഇടുന്നതിൻ്റെ മറ്റൊരു കാര്യം, ഒന്ന് മറ്റേ വെള്ളത്തിലുള്ള അണുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഈ മഴ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നടക്കുമ്പോൾ പല രീതിയിലുള്ള ചപ്പ് ചവറ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ കുപ്പിച്ചെല്ല്, ആണി മുതലായ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണാതെ നടക്കുമ്പോൾ ഇതുമൊക്കെ കാലിൽ കുത്തിയിട്ട് ഇഞ്ചുറീസ് വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതെല്ലാം പറഞ്ഞെങ്കിലും നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത പല കാര്യങ്ങളുണ്ട്. കാരണം ഈ മഴക്കാലത്ത് നമ്മളുടെ വീട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ വയറിങ് അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് വെക്കണം. കാരണം ഈ വെള്ളം ഇതിലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കായാലും ഈ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ഈ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഈ കൊതുക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, വീട്ടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റേ ഈ ഇലക്ട്രിക്കൽ സപ്ലൈ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വൃത്തിയുള്ള ആഹാരവും ഭക്ഷണവും, വീട് പോലെ തന്നെ വൃത്തിയായ പരിസരം, ഇവ ഒരു പരിധി വരെ മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും എന്ന് ഈ ചർച്ചയിലൂടെ നാം മനസ്സിലാക്കി. ഈ വിഷയത്തിന്റെ എക്സ്പേർട്ടായി ഇവിടെ എത്തിയ, നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ ഡോക്ടർ സുനിൽ രാജിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത മിസ് ലിജോ വർഗീസിനും നന്ദി അറിയിക്കുന്നു. മറ്റൊരു ആരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. കിഡ്നിയിലുള്ള കല്ലുകൾ ഡോക്ടറുടെ അനുഭവത്തിൽ വളരെ സാധാരണമാണോ? ഈ കാണുന്ന ക്രിസ്റ്റൽ, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഇമേജിൽ, അത് ഒരു കോഫിൻ ഷേപ്പിലാണ്, എന്ന് പറഞ്ഞാൽ ഷാപ്പെട്ടിയുടെ ഷേപ്പിൽ കാണുന്ന ക്രിസ്റ്റൽസ്. അത് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആണ്. അതിൻ്റെ കാൽഷ്യം, അമോണിയം, മാഗ്നീഷ്യം കൂടെ അടിയുന്നതാണ്. ഇത് നാളുകൾ കഴിയുമ്പോഴേക്കും ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആയിട്ട് മാറുകയാണ്. ഈ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസിന് ക്യാൻസർ സ്റ്റോൺ എന്നാണ് പറയുന്നത്. കാരണം അതുപോലെ പാൻക്രിയാസിസ് സ്റ്റോണ്, ഗോൾഡ് ബ്ലാഡർ സ്റ്റോണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഈ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധമുണ്ടോ?